കോഴിക്കോട് വെള്ളമാണെന്ന് കരുതി ആസിഡ് കുടിച്ച് രണ്ട് കുട്ടികൾക്ക് പൊള്ളലേറ്റു. പരക്കൽ ബീച്ചിലെ പെട്ടിക്കടയിൽ നിന്നാണ് കുട്ടികൾ ആസിഡ് കുടിച്ചത്. പഠനയാത്രയുടെ ഭാഗമായി എത്തിയ കാസർഗോഡ് സ്വദേശികൾക്കാണ് പൊള്ളലേറ്റത്. വിവരങ്ങളുമായി പി വി ശാലിനി ചേരുന്നു. ശാലിനി, എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? കുറച്ച് ദിവസങ്ങൾ മുമ്പുള്ള ഒരു സംഭവമാണ്. അപ്പോൾ പരാതിയുമായി ഈ കുട്ടികളോ ആരും എത്തിയിരുന്നില്ല. ഇപ്പോഴാണ് ഇത് സംബന്ധിച്ച വാർത്ത വരുന്നത്. ഇത് വരക്കലിൽ ഒരു പെട്ടിക്കടയിൽ നിന്ന് ഇവർ കുപ്പിലിട്ട സാധനങ്ങൾ കഴിക്കുന്നതിനിടയ്ക്കാണ് എനിക്ക് തോന്നിയത് കൊണ്ട് തൊട്ടടുത്ത് ഉണ്ടായിരുന്ന വെള്ളമാണെന്ന് വിചാരിച്ച് എടുത്ത് കുടിച്ചത്. കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് ആസിഡ് ആണ് എന്ന് മനസ്സിലായത്. ഉടനെ തന്നെ കുട്ടി പൊള്ളലേറ്റപ്പോൾ ഉടനെ ഛർദിക്ക് അത് തൊട്ടടുത്ത് നിന്ന് മറ്റൊരു കുട്ടിക്കും ഈ ഛർദിൽ ദേഹത്ത് പറ്റിയ കുട്ടിക്കും പൊള്ളലേറ്റു. ഇവരെ ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയ്ക്ക് വിധേയമാക്കിയത്. പിന്നീട് നാട്ടിലേക്ക് കൊണ്ടുപോയി. ഇവർ പയ്യന്നൂരാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് പഠനയാത്രയുടെ ഭാഗമായി ആണ് കോഴിക്കോട് എത്തിയിരുന്നത്. അതിനുശേഷം ഈ ഈ കുട്ടികൾ ഈ സംഭവം ഇത്തരത്തിൽ ആസിഡ് ഉള്ളിൽ ചെന്ന ശേഷം കൂടുതൽ പരിശോധനകളിലേക്ക് നഗരസഭാ വിഭാഗം പോകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഇതിനു മുമ്പ് ഇത്തരത്തിൽ ഉപ്പിലിട്ട സാധനങ്ങളിൽ ആസിഡ് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു പരാതി ഉയരുകയും അന്ന് ഇത്തരത്തിൽ കുറ്റശേഷി വിഭാഗം വിശദമായ പരിശോധന നടത്തുകയും പലർക്കും നോട്ടീസ് കൊടുക്കുകയും കടകൾക്ക് പിഴ ചുമത്തുകയും എല്ലാം ചെയ്തിരുന്നു. വീണ്ടും സമാനമായൊരു സാഹചര്യം വന്നതിനാൽ കൂടുതൽ കർശനമായ പരിശോധനകൾ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശാലി, ഈ ആസിഡ് ആരെങ്കിലും എടുത്തു കൊടുക്കുകയായിരുന്നോ അതോ കുട്ടികൾ സ്വയം തന്നെ എടുത്തു കൊടുക്കുകയായിരുന്നോ? കുട്ടികൾ വെള്ളമാണെന്ന് കരുതി തൊട്ടടുത്തിരുന്ന ആസിഡ് എടുത്ത് കുടിച്ചതാണ്. കുപ്പിയിൽ കണ്ടപ്പോൾ ഇതിന്റെ നിറം കണ്ട് വെള്ളം ആയിരിക്കാമെന്ന് വിചാരിച്ച് എടുത്ത് കുടിക്കുകയായിരുന്നു. പക്ഷെ കടക്കാരൻ എടുത്തു കൊടുത്തതല്ല. പക്ഷേ എന്തിനു വേണ്ടിയാണ് ഈ ആസിഡ് എല്ലാം ഈ പെട്ടിക്കടകളിൽ കൊണ്ടുവയ്ക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. ഈ നെല്ലിക്ക ഇത്തരത്തിൽ ഉപ്പിലിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ആസിഡ് ഉപയോഗിക്കുന്നു, അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ഇതിനു മുമ്പ് ആരോഗ്യ വിഭാഗം കണ്ടെത്തുകയും കർശനമായ നിർദ്ദേശം ഇക്കാര്യത്തിൽ കൊടുക്കുകയും ചെയ്തതാണ്. പക്ഷേ വീണ്ടും ബീച്ച് തുറന്ന് പ്രവർത്തിപ്പിച്ചപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു നിയന്ത്രണവും ഇല്ല എന്ന് കൂടി വ്യക്തമാവുകയാണ് പുതിയ സംഭവത്തോടുകൂടി. ഈ ഒരു സംഭവത്തിൽ ഭക്ഷ്യ സുരക്ഷാ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? ഇതുവരെ ലഭ്യമായിട്ടില്ല. അവരുടെ ഭാഗത്തു നിന്ന് കൂടുതൽ പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ കോർപ്പറേഷൻ നഗരസഭ ആരോഗ്യ വിഭാഗത്തെ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കടയുടമയ്ക്ക് ഈ സംഭവത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ശാലിനി? ഏത് കടയിൽ നിന്നാണ് എന്ന് കുട്ടികൾക്ക് വ്യക്തമല്ല. അത് പെട്ടിക്കട ആയതുകൊണ്ട് തന്നെ പല സ്ഥലത്തേക്കും ഈ ബീച്ചുകളിൽ മാറി മാറി അതിന്റെ സൈഡിലിട്ട് ഇവർ വിൽക്കാറുണ്ട്. അതുകൊണ്ട് ഏത് കടയിൽ നിന്നാണ് എന്നുള്ളത് കുട്ടികൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. കാരണം വരക്കൽ ബീച്ചിൽ ആണ് ഉള്ളതെങ്കിലും അവിടെ നിന്ന് മാറി ഈ ഉണ്ടുവണ്ടികൾ പിന്നീട് ഇപ്പുറത്ത് സൗത്ത് ബീച്ചിലേക്കും എല്ലാം കൊണ്ടുവന്ന് വിൽപ്പന നടത്താറുണ്ട്. അതുകൊണ്ട് ഈ കുട്ടികൾ ഈ കഴിച്ച സ്ഥലം ഏതാണ് എന്നുള്ളത് ആളാരാണ് എന്നുള്ളത് കുട്ടികൾക്ക് മാത്രമേ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ.